വയനാട് തോൽപ്പെട്ടിയിൽ ഗോത്രവിഭാഗത്തിന്റെ പൊളിച്ചു മാറ്റിയ കുടിലിന് പകരം ഇന്ന് പുതിയ കുടിൽ നിർമ്മിക്കും. അനുയോജ്യമായ സ്ഥലത്ത് പഞ്ചായത്ത് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കുടിൽ പണിത് നൽകുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. മിഥില, ഇന്നലെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞ വാർത്തയാണിത്. പക്ഷേ ഇതിപ്പോൾ ആ പ്രതിഷേധമുണ്ടായി, ആ പ്രതിഷേധത്തിൽ വലിയ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെയാണ് അവരെ താൽക്കാലികമെങ്കിലും ഒരു ഡോർമിറ്ററിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ കുടിൽ നിർമ്മിച്ച് നൽകാം എന്നൊരു ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുടിൽ പൊളിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടകം വ്യക്തമായിട്ടുണ്ടോ? അപ്പോൾ ഈ അനുയോജ്യമായ സ്ഥലം എവിടെയാണ്, അവിടെ കുടിൽ കിട്ടിത്തന്നാൽ മതി എന്ന് ഈ ഗോത്രവിഭാഗക്കാർ സമ്മതിച്ചിട്ടുമുണ്ടോ? ഇതോ രണ്ട് കാര്യങ്ങൾ അറിയണല്ലോ. റിജിൻ, ഇന്നലെ ഉണ്ടായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉണ്ടായത്. തുടർന്ന് ആ ഒരു പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ടി സിദ്ദിഖുമായി നടത്തിയ ചർച്ചയിൽ തൽക്കാലത്തേക്ക് അവരെ ഈ ഒരു ഡോർമെറ്ററിയിലേക്ക് മാറ്റിയതും അവർ അവിടെ താമസം തുടങ്ങിയതും. ഇന്നലെ രാത്രിയാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ കുടിൽ പൊളിച്ച സ്ഥലത്ത് എവിടെയാണോ ആ പൊളിച്ച സ്ഥലത്ത് അവർ പറയുന്ന അനുയോജ്യമായ ഒരു ഇടത്ത് ഈ കുടിൽ നിർമ്മിച്ചു നൽകും എന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്, ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കുടിൽ നിർമ്മിക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും എന്നാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോർമെറ്ററിയിൽ അവർക്ക് എത്ര കാലം താമസിക്കാൻ പറ്റും എന്ന ഒരു കാര്യമുണ്ട്. കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വനം വകുപ്പ് ഇന്നലെ ടി സിദ്ദിഖുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടാക്കിയ ഒരു തീരുമാനം എന്നത് ഈ ഡോർമെറ്ററിയിൽ അവർക്ക് താമസിക്കാം, അവർക്ക് പുതിയൊരു സംവിധാനം ഒരുക്കുന്നതുവരെ അവർക്ക് ഇവിടെ തന്നെ കഴിയാം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ഇവിടെ ഉറപ്പാക്കും എന്ന ഒരു ഉറപ്പ് തന്നെയായിരുന്നു വനം വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ പഞ്ചായത്ത് അധികൃതരുമായി വനം വകുപ്പ് നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കുടിൽ പൊളിച്ച സ്ഥലത്ത് തന്നെ ഈ ഗോത്ര വിഭാഗത്തിന്റെ കൂടി അനുമതിയോടെ തന്നെയായിരിക്കും അവരുടെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്. ഇന്ന് എപ്പോൾ ഈ കുടിൽ പണിയും എന്നതെല്ലാം തന്നെ 10 മണിക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്.